നമ്മൾ കഴിഞ്ഞ ദിവസം വെടിവെപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് നടന്നത് മോനിലാണ്. അതായത് ഈ ട്രൈബ് കൊന്യാക് ട്രൈബിലെ 14 ആളുകളെയാണ് നമ്മളുടെ ആർമി നിർഭാഗ്യവശാൽ എന്താ പറയാ കൊന്നുകളഞ്ഞത് എന്ന് പറയാം. പുക വലിക്കുന്ന പന്നിയായിരുന്നു, അതിന്റെ ഇറച്ചിയാണിത്. ഇത് കിയമോൻ ഖാൻ എന്ന് പറഞ്ഞൊരു ട്രൈബിന്റെ മുരിങ്ങാണ്. ഇത് ഗാരോ ട്രൈബിന്റെ മുരിങ്ങാ കേട്ടോ. നമസ്കാരം എല്ലാവർക്കും, റൂട്ട് 66 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് നാഗാലാൻഡിലാണ്. ഹോൺബിൽ ഫെസ്റ്റിവല് ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. 2019 വരണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. അതിനുശേഷം പിന്നെ വരണമെന്ന് വിചാരിച്ചു, പിന്നെ കോവിഡ് പ്രശ്നങ്ങളായി. ഈ പ്രാവശ്യം വന്നു, പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം എന്താ പറയുക, ഹോൺബിൽ ഫെസ്റ്റിവല് കഴിഞ്ഞ് എല്ലാവരും പൂട്ടിക്കേട്ട് തിരിച്ചു പോവുക. അവര് മടക്കുകയാണ്. അപ്പം ചെറിയ ചില ഇതൊക്കെ ഉണ്ട്, പവലിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സ്റ്റാളുകൾ മാത്രമുണ്ട്, ഫുഡ്, അവരുടെ റൈസ് ബിയർ സാധനങ്ങളൊക്കെ. നമ്മളിങ്ങനെ യുദ്ധവഴി വരവി നടക്കുകയാണ്. അപ്പം ആളുണ്ട് കേട്ടോ, അത്യാവശ്യം ഇത് തിരിച്ചു പോകാൻ വന്ന ഇവിടുത്തെ ആളുകളുണ്ട്, കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ട്രൈബിൽ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നിലമ്പൂര് നമ്മൾ ഒരാളെ കണ്ടായിരുന്നു. അതെ അതെ, രാജേഷ് എന്ന് പേര്, രാജേഷ് എന്ന് പറയുന്നത്. ടാർസൻ എന്നൊക്കെ ഇരട്ട പേരുണ്ട്. പിന്നെ ഒരു പയ്യനെ കണ്ടായിരുന്നു, പിന്നെ തിരുവല്ലക്കാരനൊരുത്തനുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ. ഇപ്പൊ പോർക്ക് ബാർബിക്യു ഒന്ന് ട്രൈ ചെയ്യണം. പപ്സ് ഞങ്ങള് മേടിച്ചായിരുന്നേ, അപ്പൊ അതൊരു അബദ്ധമായി പോയി. എത്ര രണ്ടും കഴിച്ചു നോക്കിയായിരുന്നു. പിന്നെ കപ്പയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, കപ്പ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ആക്കണം. മുട്ട ഇരിക്കുന്നത്, ഇത് ഇരിക്കുന്നത്, നൂഡിൽസ് വാങ്ങിച്ചത്, നൂഡിൽസ് അതൊന്നൊക്കെ ഉണ്ടാക്കാൻ സമയം, മക്രോണി ഉണ്ടാക്കാൻ ഇരിക്കുന്നത്. സാധനമുണ്ട്, ഇതിന് വവ്വാലിനെ പൊരിച്ചാണെന്ന് പറയുന്നത്, കോഴിയുടെ ബ്രസ്റ്റ് പീസ് ആണെന്ന്. പക്ഷെ കണ്ടിട്ട് വവ്വാലിനെ അവിടെ വെച്ചേക്കുന്നില്ല. അച്ഛൻ റൈസ് ബിയർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഞ്ഞിവെള്ളം പുളിച്ച പോലെ പുളി. നമ്മുടെ നിനക്കറിയത്തില്ല, നമ്മളെ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ ചൊറുക്കാവളം എന്ന് പറഞ്ഞ സാധനം തരും, അറിയാം? എല്ലാം കണ്ടു പോലും അത്ര കയ്പില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരു പുളി, നമ്മുടെ എന്താ പറയുന്നത്, ഒരു കഞ്ഞിവെള്ളം, ഇതിനകത്ത് ആൾക്കോൾ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ട്രൈ ചെയ്തേ. രുചിയുണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. ആ ഇത് ഒരു കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു സെറ്റപ്പ് സംഗതി. അങ്കാമി അങ്കമി അങ്കമി ട്രൈബിന്റെ ഒരു സ്റ്റോളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മെയിനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബാർബിക്യൂ ചിക്കൻ ഉണ്ട്, ബാർബിക്യൂ പോർക്ക് ഉണ്ട്, പിന്നെ എന്താ പറയുന്നത്, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ അല്ലാത്ത ഫ്രൈ, നല്ല അടിപൊളി. നമ്മൾ മലയാളികൾ വന്നാൽ അത്യാവശ്യം ഏത് രീതിയിലുള്ളവർക്കാണെങ്കിലും, പന്നി കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം, കോഴി കഴിക്കേണ്ടവർക്ക് അതുണ്ട്, ഇല്ല പോത്ത് വേണ്ടിയവർക്ക് അതുണ്ട്. മലയാളികൾ ശരിക്കും പൊരിക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫുഡ് കിടുവാണ് ഇവിടുത്തെ, അടിപൊളി ഫുഡാണ്. പോർക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഇരുന്നാലോ, ഒന്ന് ഇരുന്ന് കഴിക്കാം. അടിപൊളി കൊള്ളാം. ബാർബിക്യൂ സോസ് ഉണ്ടല്ലോ, വണ്ടിക്ക് തിരുപ്പുണ്ടായിരുന്നല്ലേ, ബാർബിക്യൂ സോസ് പൊരിച്ചേനെ പൊരിച്ചേനെ. നമ്മള് ഇതുവരെ കണ്ടത് ശരിക്കുമുള്ള മുരിങ്ങകളല്ല, അതായത് ഹോൺബിൽ ഫെസ്റ്റിവലില് ഓരോ ട്രൈബ്സിനെയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഓരോ മുരിങ്ങ, അതായത് അവരുടെ വീട് പോലെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കൊന്യാക് ട്രൈബിന്റെ ഒരു മുരിങ്ങിന് മുന്നിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. കൊന്യാക് ട്രൈബ് എന്ന് പറയുമ്പം നാഗാലാൻഡിലെ തന്നെ ഏറ്റവും പ്രബലമായ ഗോത്രങ്ങളിലൊന്നാണ് കൊന്യാക് ട്രൈബ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ലോങ്മ വില്ലേജിൽ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് 2 മുമ്പ്. അപ്പം അത് കൊന്യാക് എന്ന് പറയുന്ന ട്രൈബിൻ്റെ ക്യാപിറ്റലാണ് ലോങ്മ വില്ലേജ്, മോൻ ജില്ല. ഇപ്പം ഈ നമ്മൾ കഴിഞ്ഞ ദിവസം വെടിവെപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അത് നടന്നത് മോനിലാണ്. അതായത് ഈ ട്രൈബ് കൊന്യാക് ട്രൈബിലെ 14 ആളുകളെയാണ് നമ്മളുടെ ആർമി നിർഭാഗ്യവശാൽ എന്താ പറയാ കൊന്നുകളഞ്ഞത് എന്ന് പറയാം. അതിന്റെ കൂടുതൽ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല, എന്താണ് അത്. സിവിലിയൻസുള്ള പ്രതിഷേധിച്ചിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കരിങ്കൊടി കാണാം. കംപ്ലീറ്റ് എല്ലാ ഇതിന്റെ മുമ്പില് കരിങ്കൊടി. ഇതാ എല്ലാ താഴെ കാണുന്ന ഓരോ ഇതും ഓരോരോ ട്രൈബുകളുടെയാണ്. മേളിലുണ്ട്, മേളിലത്തെ നോക്കുക, അവിടെ കരിങ്കൊടി കാണാം. ഇവിടെ പ്രത്യേകിച്ച് അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് കണ്ട ബാർബറിക്
Armed Force Special Act 1958, AFSPA. Shame on biggest democracy of the people. We condemn killing of innocent civilian. അവരോട് സ്റ്റുഡൻസ് യൂണിയൻ കോയിമാട് അവരെഴുതിയേക്കുന്നതാണ്. ഇത് നിരപരാധികളായ സിവിലിയൻസിനെ വെടിവെച്ചുകൊന്ന് 1958 AFSPA ആക്ട് റിവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വി സ്ട്രോങ്ലി കണ്ടെം ദ കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് സിവിലിയൻസ് ബൈ ദ സെക്യൂരിറ്റി ഫോഴ്സസ്. ശരിക്കും അങ്ങനെ നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെയാണ് വെടിവെച്ച് കൊന്നതെന്ന് വരിയിൽ ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് എന്തായാലും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് മോനിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മള് കുറച്ചു ദിവസം വൈകിയാണെങ്കിലും മോനിലേക്ക് പോകും. ഈ സംഭവം നടന്ന സ്ഥലത്ത് നമ്മൾ എന്തായാലും ചെല്ലാൻ ശ്രമിക്കുക. എത്രമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല. ചെല്ലാൻ ശ്രമിക്കുകയും അവിടുന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടുത്തേക്ക് എല്ലാ പവലിയന്റെയും മുമ്പില് ഷെയ്മ് ഓൺ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ എങ്കിലും ചെയ്തത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റിന് അത് തിരുത്താൻ അല്ലെങ്കിൽ അതിന് ഒന്ന് അപ്പോളജൈസ് ചെയ്യാനുള്ള സംഭവം കാണിക്കണം. അതല്ല അതിൻ്റെ നമുക്ക് ഇപ്പോഴും സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് ഏത് ട്രൈബിൻ്റെ ആണ്, ഇത് ഏത് ട്രൈബിൻ്റെ മുരിങ്ങയാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്തായാലും ഇവിടെ ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അവരുടെ ഗോത്രത്തിൻ്റെ പേരെഴുതിയിരുന്ന ഫ്ലക്സ് അവർ തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലാണ് അവർ പ്രതിഷേധം. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മെഴുകുതിരികളും കാര്യങ്ങളൊക്കെ അവരിവിടെ കത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്തൊക്കെയോ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് നമുക്കിപ്പം ഈ ഒരു സാഹചര്യം കാരണം അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുമി ട്രൈബിന്റെ ഒരു ചെറിയ സ്റ്റാളാണ് കേട്ടോ. ഇത് കാരണം പുക വലിക്കുന്ന പന്നിയായിരുന്നു, അതിന്റെ ഇറച്ചിയാണിത്. അതായത് പന്നിയെ അറത്തിട്ട് ഇവര് പുകയില് ഇടും. അത് അവരുടെ മുരിങ്ങൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു തരായിരുന്നു കേട്ടോ. പുകയടിപ്പിച്ചിട്ട്, അതായത് അടുപ്പിന്റെ മേളില് പുകയടിപ്പിക്കും. എന്നാച്ചേ ഓ ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട്. എങ്ങനെയുണ്ടോ ചേ, ഞാൻ തിന്നണോ? ആണോ പണി കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നോക്കാം. കഴിക്കാം ചേ, എന്തായാലും കഴിക്കാം കഴിക്കാം. പണി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇറങ്ങട്ടെ ഇങ്ങോട്ട്. ഓ രാജേഷേ, ഇത് ചാങ് മുരുങ്ങാണ്, ചാങ് ട്രൈബിന്റെ മുരുങ്ങ്. ഇത് നമുക്ക് അടച്ചിട്ടില്ല, അത് കാരണം നമുക്ക് ഇങ്ങോട്ട് കേറാം. ഇത് അവരുടെ ഡ്രമ്മ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുന്തം അവരുടെ ലോങ് ഡ്രമ്മും ഉണ്ട്. ഒറ്റ മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരിതാണ്. ഉള്ളിൽ അത് കൊട്ടാനുള്ള കമ്പുകളൊക്കെ കാണും. അതുണ്ട്. ഇത് കിയമൂൻ ഖാൻ എന്ന് പറഞ്ഞൊരു ട്രൈബിൻ്റെ മുരിങ്ങാണ്. നല്ല അടിപൊളിയൊരു സെറ്റപ്പിൽ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതിൽ മാത്രമാണ് ആൾക്കാരുണ്ടായിരുന്നത് കേട്ടോ. ഇതിപ്പം ആക്റ്റീവാണ്. അവിടെ അടുപ്പൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ലോങ് ഡ്രമ്മും ഉണ്ടോ? ഇത് വേറൊരു രീതിയിലാണ്, ഒരു മരത്തിനെ നേരെ തുരന്നിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ട്രൈബിനും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഒറ്റ മരം. ഇതിനെ ചെറിയ വിള്ളൽ വന്നിട്ട് അവരതിനെ ഫിക്സ് ചെയ്തേക്കുന്നുണ്ടോ? ഇത് സ്ഥിരമായിട്ട് ഇവിടെ വെച്ചേക്കട്ടെ. ഇതിനെ എടുത്തോണ്ട് പോകുന്നില്ല. ഇത് അടുത്ത വർഷം വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. എടുത്തോണ്ട് പോകാൻ പറ്റുന്ന സൈസ് ഇല്ലല്ലോ. ഇത് അപ്പുറത്തിന് ഇത് പിന്നെയും നമുക്ക് അപ്പുറത്തെ സാധനം താഴെയും വേറെ മുരിങ്ങളുണ്ട്. നമുക്ക് ഓരോന്നിലും കേറാം. നമ്മളിപ്പോ നിൽക്കുന്ന ഹിംഹിച്ചും, അവര് പക്ഷെ പറഞ്ഞ ഇംചുങ് എന്ന് പറഞ്ഞ ട്രൈബിന്റെ പേര് കേട്ടോ. അവരുടെ മുരിങ്ങിന്റെ മുന്നിലാണ് അകത്താളുകൾ റൈസ് ബിയർ ഒക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. അപ്പം അവരും പൂട്ടിക്കെട്ടാനുള്ള പരിപാടിയിലാണ്. അച്ചായോ, പിന്നെ എന്തോ ഇവർക്ക് എന്തോ ഫെസ്റ്റിവലൊക്കെ ഉണ്ടല്ലോ വേറെ. അതെല്ലാവർക്കും ഉണ്ടോ ഫെസ്റ്റിവൽ? ഇവിടെ ഫെസ്റ്റിവല് നാലാം തീയതി എട്ടാം തീയതി, നാലാം തീയതി എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഓഗസ്റ്റില്. ഓഗസ്റ്റ് അതിന്റെ പേര് വെത്യുമ്നിയോ എന്നാണ്. എല്ലാ വർഷവും ഉണ്ട്. അത് അവരുടെ ഈ മറ്റേ തെനെ ഉണ്ടല്ലോ, അതിന്റെ ഹാർവെസ്റ്റ് കഴിയുമ്പോഴാണ് ആ സാധനം നടക്കുന്നത്. അവര് ആ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് എന്തിനു വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, പുതിയതായിട്ട് ജനിക്കുന്ന പുതിയതായിട്ട് ഉണ്ടാകുന്ന കുട്ടികള് അവരുടെ ആ പുതിയ ഒരു ജീവൻ ജനിക്കുമ്പോൾ അതിന്റെ ആത്മാവിന് വേണ്ടിയിട്ട്, അതിന്റെ അതുപോലെ തന്നെ മരിച്ചുപോയവരുടെ ആത്മാവിന്
ഇഹലോകവാസം വെടിഞ്ഞ് എന്താ പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോയ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടിയിട്ടൊക്കെ ഇത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിരിക്കും, ഒരു സംഭവമായിരിക്കും. ഇതിൻ്റെ പരിപാടി തുടങ്ങുന്നതെന്ന് പറയുന്നത് ഇവരുടെ അമ്മുക്കുമാരെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രീസ്റ്റ് ഹെഡ് ഇവരുടെ മെയിൻ പ്രീസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് പ്രാർത്ഥനയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഫെസ്റ്റിവലിൻ്റെ തുടക്കം കുറിക്കും. അതാണ് ഇതിൻ്റെ ചെറിയൊരു പരിപാടി സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത മുരിങ്ങിലേക്ക് പോവാം. ഉള്ള മുരിങ്ങിലേക്ക് കായില്ല, എല്ലാ മുരിങ്ങും ഒറ്റ മുരിങ്ങും കായില്ല. ഇത് സംഗം ട്രൈബിൻ്റെ ഒരു മുരിങ്ങാണ്. അവർ ക്ലോസ് ചെയ്തു. ഇതുകൊണ്ട് ഒരു മിഥുൻ്റെ തലയോട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു പാത്രമൊക്കെ കഴുകി പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഗേറ്റ് അടച്ചിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ താഴോട്ട് ഇറങ്ങട്ടെ. ഇച്ചിരി റൈസ് ബിയർ കുടിക്കണം, പിന്നെ ഇച്ചിരി പട്ടിയിറച്ചി തിന്നണം. നോക്കട്ടെ. ഇത് പൊച്ചൂരി എന്ന് പറഞ്ഞിട്ട് ട്രൈബിൻ്റെ മുരിങ്ങാണ്. ഇതിൽ കുറേ മൃഗങ്ങളുടെ തലയോട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാതിലുണ്ട്, അത് പൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂഫിങ്ങിലാണ്. മറ്റ് മുരിങ്ങകളൊക്കെ നമ്മൾ കണ്ടത് പുല്ല് മേഞ്ഞതായിരുന്നു. ഇത് പക്ഷേ നമ്മൾ ഹിമാചലിലൊക്കെ കാണുന്ന പോലെ കല്ല് മേഞ്ഞ മേൽക്കൂരയാണ് ഇതിൻ്റേത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവരും വ്യത്യാസമാണ്. മറ്റത് മുള കൊണ്ടുള്ള ചുവരാണ്, ഇത് തടി. തടി അത് ഈ കോടാലിക്കൊക്കെ വെട്ടി എടുത്തിരിക്കുന്ന പലകകൾ, അതും കൊണ്ടുണ്ടാക്കിയ ഭിത്തിയുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇത് ആണ് നമ്മളുടെ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ മെയിൻ വേദി, സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാ ട്രൈബുകളും വന്ന് അവരുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സ്ഥലം. ഇവിടെ എന്താ പറയുക, വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ക്രമീകരണങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ടർഫൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ് ഡ്രം, നാഗാലാൻഡിന്റെ ലോങ് ഡ്രം ചെറുതൊരെണം. മറ്റ് ട്രൈബിൻ്റെ അവിടെയൊക്കെ പോയപ്പോൾ വലിയ വലിയ ലോങ് ഡ്രമ്മുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതും ക്ലോസ് ചെയ്തെല്ലാം അടച്ചിട്ട് പിന്നെ വെയിലും മഴയൊക്കെ കൊള്ളാതിരിക്കാൻ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു നഷ്ടമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വർഷം വന്ന് കാണാം. ഇത് ചക്കസാങ് എന്ന് പറഞ്ഞ ഒരു ട്രൈബിൻ്റെ മുരിങ്ങാണ്. അവർ കുറച്ച് പേര് റൈസ് ബിയറൊക്കെ കുടിച്ചിരിപ്പുണ്ട്. പോത്ത്, നമ്മുടെ മിഥുൻ വെടി കൊണ്ട് ചത്താൻ തോന്നുന്നു. തലയിൽ നല്ലൊരു ഓട്ടയുണ്ട്. ഇതുണ്ടോ അച്ചയാ, ഇതുണ്ടോ നല്ല കിടിലൻ പോർക്കൊക്കെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി അവരുടെ കൊട്ടയൊക്കെ കണ്ടോ, എമ്മാരി കൊട്ട, എമ്മാരി കൊട്ടയാ. പിന്നെ ചോളം, ചോളക്കാരുടെ മെയിൻ ഒരു ഐറ്റം ആണ് മില്ലറ്റ്, തിന. ഇവരുടെ പ്ലേറ്റ് കണ്ടോ, ഇത് മരത്തിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് അരി പൊടിപ്പിക്കാനുള്ള അവരുടെ അരി, ആ അരി ഇടിക്കുന്ന പൊടിക്കുന്ന ആ ഒരു സംഗതി, നെല്ല് കുത്തുന്ന സാധനമാണ്. കുറച്ചാളുകൾ ഇരിപ്പുണ്ട്, ചൂടൊക്കെ കൊള്ളാൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ മരത്തിന്റെ പാത്രങ്ങള്, ഒറ്റ മരത്തിൽ തുറന്നുണ്ടാക്കിയ പാത്രങ്ങളാ. അച്ഛാ ഇത് എന്തിന് യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞേ? ധാന്യം ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കാൻ. സൈസ് കണ്ടോ, ഇത് ഇവിടെ പന്നി പൊവച്ചോണ്ടിരിപ്പുണ്ട്. അടിപൊളി മീനുണ്ടോ, നോക്കട്ടെ ഇതൊക്കെ ഉണ്ടെന്ന്. പന്നി, പന്നിയുടെ പിന്നെ ലിവറും സാധനങ്ങളും ഒക്കെയാ. ഇത് റങ്മ എന്ന് പറഞ്ഞ ട്രൈബിന്റെ മുരിങ്ങാണ്. അത്തോട്ട് വരമ്പാ. കൊള്ളാം കേട്ടോ, രണ്ടുപേരുണ്ട്. അച്ചായോ പന്നി കിടക്കുന്നുണ്ടോ, ഓർത്തിട്ടിരിക്കുക, ഞങ്ങള് കാലൊക്കെ ഒന്ന് ചൂടാക്കുക. ഇത് ഗാരോ ട്രൈബിന്റെ മുരിങ്ങ കേട്ടോ. ഗാരോ ട്രൈബിന്റെ മുരിങ്ങ തറനിരപ്പിന്ന് കുറച്ച് പൊക്കത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിലോട്ട് കേറാം. ആ ഇത് ഭയങ്കര കൊത്തുപണികള് കൊണ്ട് സമ്പന്നമാണ്. പുലിയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പുലി ഉടുമ്പ്, പാമ്പ് ഉടുമ്പിനെ തിന്നുന്നത് എല്ലാം ഒറ്റ മരത്തില് കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ ചുംബോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൈബിന്റെ മുരിങ്ങ, അത് മോഡേണാണ്, ഭയങ്കരമായിട്ട് മോഡേണാണ്. ഗാരോ ട്രൈബിന്റെ മുരിങ്ങ ഭയങ്കര കൊത്തുപണി കേട്ടോ. ഫുള്ള് അല്ലേ, ഒരു സ്ത്രീ ഗാരോ സ്ത്രീയും അതുപോലെ തന്നെ ഒരു ഗാരോ പുരുഷന്റെയും ശില്പം ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഈ മേളിലോട്ട് കയറാനുള്ള പടികളാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഇതില് ഇവിടെ ഒരു പുരുഷന്റേതും ഇവിടെ ഒരു സ്ത്രീയുടെയും
ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. സമയം 4:45 ഇരുട്ടി കേട്ടോ, ശരിക്കും നല്ലതായിട്ട് ഇരുട്ടി. ആളുകളൊക്കെ പോയി തുടങ്ങി. നമ്മള് ഇനിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നല്ല അതിന്, അല്ല ആരംഭിക്കുന്നല്ല ആരംഭിച്ചു. ഇത് കണ്ടോ, ഇത് കണ്ടോ, രാജേഷ് വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞ് സെറ്റ് ചെയ്തു, പിന്നെ ഇഞ്ചി ഒക്കെ എല്ലാം കണ്ടോ, സവോള ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം വറ്റൽമുളക് ഉണ്ടോടാ നമുക്ക്? അയ്യോ, അവിടെ ചാക്കിനകത്ത് കെട്ടി. ഞാൻ നിന്നോട് അത് ചോദിക്കാം, അപ്പോഴാ നീ ഞാൻ എടുക്കാൻ അങ്ങോട്ട് പോയി. ഞാൻ ചോദിക്കാൻ ഒരു നാലെണ്ണം എടുത്തേ. അയ്യോ വറ്റൽമുളക് നമുക്ക് കുഴപ്പമില്ല, അതവിടെ ചാക്കിനകത്ത് കെട്ടി വെച്ചിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് പോയാലോ, വീട്ടിൽ വന്നാലേ ബഹുമാരം പോണം. നമ്മള് ഇവിടുത്തെ ചെറിയൊരു സ്റ്റാള്, സ്റ്റാളിനകത്ത് നമ്മള് കയ്യേറി വണ്ടിയൊക്കെ ഇട്ടു കുക്ക് ചെയ്യാണ്. നമ്മള് രാവിലെ കാണിച്ചല്ലോ ആ സാധനം നമ്മള് കുക്ക് ചെയ്യാണ്, കഴിച്ചിട്ട് ഇവിടെ തന്നെ കിടക്കും ഇന്ന്. അച്ഛാ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം, ഇന്ന് ഇന്ന് കിട്ടിയ സ്ഥലം? സ്ഥലം പൊളി, അടിപൊളി. നമുക്ക് എന്ന് നമുക്ക് എന്നാണ് മോശം സ്ഥലം? അതെ അതെ, ആകെ ആ ദാവേൽ 50 രൂപ കൊടുത്തത് മാത്രമേ നമുക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നുന്നു. മോശം എന്ന് പറയാനില്ല, ഓക്കെ ആയിരുന്നു. എങ്കിലും അപ്പുറത്ത് പുതിയ പെട്രോൾ പമ്പ് ഒക്കെ വരുന്നത്. ഇന്ന് രാവിലത്തെ സ്ഥലവും അത്ര ഇന്ന് രാവിലത്തെ സ്ഥലത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും. അല്ല പുറത്തല്ല, നമ്മൾ അത് അങ്ങോട്ട് അല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് രാവിലെ കൊണ്ട് സെറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ്. കിടന്ന കുഴപ്പമില്ല, സ്ഥലമില്ല. എനിക്ക് ആകെ ടാപ്പേലെ മാത്രം ഇതുവരെ ഒരു പ്രശ്നമായിട്ട്, എനിക്ക് പ്രശ്നമായിട്ടൊന്നല്ല, എനിക്ക് അവിടെ സൂചിക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു നമുക്ക് ഇതുവരെ. ഇതെല്ലാം അടിപൊളി വൈബാട്ട് ഇവിടെ നോക്കി, നല്ല പാട്ട് അങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കല്യാണപ്പര ഒരുക്കി വെച്ചേക്കുന്ന പോലാണ് അവിടെ, കണ്ടോ. ഇത് അച്ചായോ, ശരിക്കും ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നെങ്കിൽ എന്ത് വൈബ് ഉണ്ടാവും. വൈബല്ല, എന്തോ ആൾക്കാർ, ഇതിനടുത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമായിരുന്നു. പെരുന്നാളിന്റെ ആളല്ലായിരുന്നു ഇത്, അവരുടെ സ്റ്റാള്. അതായത് ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയിരുന്നല്ല, അവരുടെ എന്തോ ഒരു സ്റ്റാളാണ്. ഞാൻ പറഞ്ഞില്ലേ, വന്നിട്ട് ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് പോയി. ആ മിനിഞ്ഞാന്നോ മറ്റോ അവരിത് സംഭവം പൂട്ടിയിട്ട് പോയല്ലോ. അപ്പൊ ഞങ്ങളിപ്പോ അത് പെയ്യ തൽക്കാലം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിച്ച് വണ്ടി ഇങ്ങനെയുണ്ട്. വണ്ടി പകുതി സ്റ്റാളിനകത്ത് കിടക്കുന്നു. വണ്ടി മഴ നനയാതെ, മഴയുണ്ട്, നനയാതെ നമുക്ക് സാധനം എല്ലാം വെച്ചൊന്ന്. ഇന്ന് നല്ല അടിപൊളി നേരത്തെ കാണിച്ചില്ല, കപ്പയും ബീഫും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കപ്പ പുഴുങ്ങാ, അല്ല വേവിക്കാനുള്ള സംഭവം നോക്കിയിട്ട് ജീരകമില്ല, തേങ്ങാപ്പീരയില്ല, വറ്റൽമുളകില്ല. അപ്പം ഈ വേവിക്കുന്ന, പിന്നെ ഇത് അരയ്ക്കാനുള്ള സെറ്റപ്പ് തൽക്കാലം ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ആ ഒരു ഉദ്യമം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചെണ്ടക്കപ്പ, അതായത് ഞങ്ങൾ കപ്പ ഒഴുങ്ങാന്ന് പറയും, ഒഴുങ്ങാനുള്ള സെറ്റപ്പിലാണ്. എനിക്കാർ ഇന്ന് ഇറച്ചി കറി വെച്ച് വെച്ചിട്ട് നാളത്തെ കഴിച്ച് ഇന്ന് ഇഷ്ടം പോലെ ഫുഡ്. ഇന്ന് ഇന്ന് എന്തേരം കഴിച്ചു, 7 ചിക്കൻ പഫ്സ്. ഇനി ഫുഡ് ഇരിക്കുന്നല്ലേടാ, ഇനി ഇവിടുത്തെ ഒരു പൊറോട്ട ഇരിപ്പുണ്ട്, മഫിൻ ഇരിപ്പുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കുറെ പോർക്കും അത് സ്മോക്ഡ് പോർക്കും അത് കുറെ സാധനങ്ങൾ കഴിച്ചു കേട്ടോ ഇന്ന്. അത് കാരണം വയറ് ഫുള്ളാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു കാപ്പി കൂടിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം സെറ്റാണ്. ഇനിയിപ്പം ബീഫിൻ്റെ ബാക്കി വിശേഷങ്ങളും നാളത്തെ കപ്പയുടെ കാര്യങ്ങളും, പിന്നെ ഒരു ട്രക്കിങ് കിടു വരുന്നുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. നാളെ ഇതിനേക്കാളും കുറച്ചുകൂടെ മോശം ക്ലൈമറ്റാണ്. അപ്പോൾ നാളെ ട്രക്കിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ നാളത്തെ ഒരു ദിവസം എന്താ ചെയ്യാൻ പറ്റുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് അത്യാവശ്യം ക്ലൗഡി ആണെങ്കിലും അത്രയും മഴയും കോടയും ഒന്നും ഇല്ലെന്ന് അറിഞ്ഞ്, അപ്പോൾ നല്ലൊരു ട്രക്കിംഗ് ഉണ്ട്, ഒരു 4-5 മണിക്കൂറിൻ്റെ ട്രക്കിങ്. അതെ, 4-5 മണിക്കൂറിൻ്റെതല്ല, അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതും കുറച്ച് ഹാർഡായിട്ടുള്ളതും. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ നല്ല സ്റ്റീപ്പാന്ന് പറഞ്ഞ്, പിന്നത്തെ ഒരു 2 മണിക്കൂർ വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞു. അതെ, പിന്നെ ശീലമായിക്കോളൂന്ന്. അപ്പൊ എന്തായാലും പിന്നെ രാജേഷിന് ചെറിയ ജലദോഷം, ഒരു പനിയുടെ ലക്ഷണം ഒക്കെ ഉണ്ട് കേട്ടോ, തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു മെഡിക്കൽ കിറ്റ് ഉണ്ട്, രാജേഷിനുള്ള മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കും. കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു, ഞാനിരുന്ന് എഡിറ്റ് ചെയ്ത്, ഇവര് കുക്ക് ചെയ്തു, കുക്ക് ചെയ്ത് കറിയൊക്കെ വെച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. നാളത്തേക്കിന് നാളത്തേക്കിന് നാളെ കപ്പയും പോത്തും, നാളെ കപ്പയും പോത്തും. പിന്നെ സെറ്റാണ്, പോത്ത് സെറ്റല്ലേ. അത് കഴിഞ്ഞ് ഫുള്ള് തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു, ഞാനിവിടെ ഫുള്ള് എഡിറ്റിംഗ് ആയിരുന്നു. ഇവരെ കണ്ടായിരുന്നു, ഇപ്പൊ അല്ലേ കയറി വന്നേ ഇങ്ങോട്ട്. ആ ഇവിടെ അല്ലല്ല, ഞാൻ എഡിറ്റിംഗ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ. താഴെ കുറച്ച് മലയാളീസ് ഉണ്ട്, കുറച്ചല്ല ഒരു 6-3 വണ്ടി. നമുക്ക് നാളെ അവരെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇന്ന് കിടക്കാം ഇവിടെ, ഇത് ഇവിടെ തന്നെ ഞങ്ങൾ കിടക്കുന്നത്. ആ
നാളെ നമ്മളോട് സെറ്റ്. ഞങ്ങൾ വേറെ കുറച്ച് പരിപാടികൾ, ഞങ്ങൾ ഞാനും രാജേഷും കൂടെ കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അജു ഇല്ല അതിൻ്റെ അകത്ത്. അപ്പം അജുവിന് ഒരു ചെറിയ പരിപാടി നമ്മൾ രാവിലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വൈകുന്നേരം വീണ്ടും അജു എഡിറ്റിംഗ് പരിപാടികളുടെ ഞാനും രാജേഷും കൂടെ വേറൊരു ശകലം പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു തരാം. അജുവിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പരിപാടികൾ നിങ്ങൾക്ക് നാളെ കാണാവുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വരികയിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലേ? വിമർശനങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ സംഭവങ്ങൾ അയച്ചു കൊടുക്കുക. നാളെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും പുതിയ കഥകളും, ഞെട്ടിപ്പിക്കുന്ന കഥകളും ഉണ്ടാവും നാളെ, അല്ലേ? നമ്മൾ മീഡിയയിൽ കൂടെ നിങ്ങൾ കണ്ടതുപോലെയും കേട്ടതുപോലെയും അല്ലാത്ത കഥകൾ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് റൂട്ട് 66. ഇപ്പം അജു ചുറ്റുറ എന്നുള്ള മാറി നമ്മുടെ അജുവിൻ്റെ സംഭവമാണ്. അപ്പം എല്ലാവരും സംഭവം ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരെയൊക്കെ കാണിക്കുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സംഭവം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയ കാഴ്ചകളും പുതിയ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ശുഭരാത്രി, ശുഭനിദ്ര, ശുഭനിദ്ര എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.